അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ലാറബിൽ ആലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫ്ലബിയൽ മുർസലീൻ വ വ വ വ മുഹമ്മദിൻ സഹബിഹി നബീനബിൻ മുഹമ്മദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പലപ്പോഴും സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാം ചെയ്യാത്ത തെറ്റുകൾക്ക് കുറ്റങ്ങൾക്ക് കുത്തുവാക്കുകളും പരിഹാസങ്ങളും ആരോപണങ്ങളും പലപ്പോഴും നമുക്ക് കേൾക്കേണ്ടി വരാറുണ്ട് നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങളുടെ പേരിലാണെങ്കിൽ പോലും മറ്റുള്ളവർ കുത്തുവാക്കുകൾ കൊണ്ട് നമ്മെ നോവിക്കുകയും ആരോപണങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ മനുഷ്യർക്ക് വേദനകൾ ഉണ്ടാവാറുണ്ട് അതേ സന്ദർഭത്തിൽ അവർ തീരെ ചെയ്യാത്ത അവർ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ആളുകൾ ആരോപണങ്ങൾ പറയുമ്പോൾ കുത്തുവാക്കുകൾ പറയുമ്പോൾ പരിഹസിക്കുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ തീർച്ചയായും അത് മനുഷ്യരുടെ മനസ്സുകൾക്ക് വളരെ വലിയ വേദനകൾ ഉണ്ടാക്കുന്നതാണ് ചിലപ്പോൾ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭാര്യ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ അവൾ പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ ഭർത്താവ് കുറ്റപ്പെടുത്തിയേക്കാം നേരെ തിരിച്ചു ഭർത്താവ് ചെയ്യാത്തൊരു കാര്യം അതിൻ്റെ പേരിൽ ഭാര്യ കുറ്റപ്പെടുത്തിയേക്കാം മക്കൾ ചെയ്യാത്ത കാര്യം മാതാപിതാക്കൾ ആരോപിച്ചേക്കാം മാതാപിതാക്കളുടെ പേരിൽ മക്കൾ ആരോപണങ്ങൾ പറഞ്ഞേക്കാം അയൽവാസികൾക്കിടയിൽ കൂട്ടുകാർക്കിടയിൽ അതേപോലെ തന്നെ പ്രസ്ഥാനങ്ങൾക്കിടയിൽ പ്രസ്ഥാനങ്ങൾ ആശയപരമായ ആദർശപരമായ വ്യത്യാസങ്ങൾ പക്ഷേ അതിൻ്റെ പേരിൽ ഇല്ലാത്തത് പറയുക ഇല്ലാത്തത് പ്രചരിപ്പിക്കുക പരിഹസിക്കുക കുത്തുവാക്കുകൾ പറയുക അപ്പോഴൊക്കെ അത് മറ്റുള്ള ആളുകൾക്ക് വേദനകൾ ഉണ്ടാക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എല്ലാ വേദനകൾക്കും അലഹമില്ല അള്ളാഹു മരുന്ന് ഇറക്കിയിട്ടുണ്ട് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ നാം ധാരാളമായി കേട്ടിട്ടുണ്ട് അള്ളാഹു ഏതെല്ലാം രോഗങ്ങൾ ഇറക്കിയിട്ടുണ്ടോ അതിനൊക്കെ മരുന്നുണ്ട് ഏതെല്ലാം വേദനകളുണ്ടോ അതിനെല്ലാം മരുന്നുണ്ട് എങ്കിൽ കുത്തുവാക്കുകൾ കൊണ്ടും ആരോപണങ്ങൾ കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും നമ്മുടെ ഹൃദയത്തിന് വേദന ഉണ്ടാകുമ്പോൾ എന്ത് മരുന്നാണ് നമ്മുടെ റബ്ബ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ലം നബി സല്ലാഹു അലി വസല്ലമ്മ ഏറ്റവും കൂടുതൽ പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേൾക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തിത്വമാണ് അതേ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലി വസ്ലം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ഏറ്റവും മഹനീയമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ആർക്കും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം പ്രവാചകൻ ചെയ്തിട്ടില്ല എന്നാൽ തൗഹീദിലേക്ക് ഇസ്ലാമിലേക്ക് നന്മയിലേക്ക് പ്രവാചകൻ ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് തൊട്ട് ഷിർക്കിനെ തൊട്ട് വിദഗ്ധുകളെ തൊട്ട് മറ്റു അന്ധകാരങ്ങളെ തൊട്ട് അള്ളാഹുവിൻ്റെ റസൂൽ വിലക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രവാചകനെതിരിൽ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ആരോപണങ്ങളും കുത്തുവാക്കുകളും ശത്രുക്കൾ നിരന്തരം അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു പ്രവാചകൻ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളാണ് പ്രവാചകൻ കളവു പറയുകയാണ് പ്രവാചകൻ സാഹിറാണ് സിഹറ് ചെയ്യുന്ന മാരണക്കാരനാണ് പ്രവാചകൻ ജോത്സ്യനാണ് പ്രവാചകൻ കവിയാണ് അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ആരോപണങ്ങൾ അദ്ദേഹത്തിന് ഭ്രാന്തുണ്ട് പിശാചുബാധയുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ അത്തരം ആരോപണങ്ങൾ കേട്ടപ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് റസൂൽഹി സല്ലാഹു അലൈ വസല്ലമയുടെ ഹൃദയത്തിന് കടുത്ത വേദനയുണ്ടായിട്ടുണ്ട് സങ്കടമുണ്ടായിട്ടുണ്ട് കാരണം അവർ ആരോപിച്ച ആരോപണങ്ങളൊന്നും പ്രവാചകൻ്റെ വിഷയത്തിൽ ശരിയല്ല അവർ തെറ്റായ ആരോപണമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വല്ലാത്ത വേദന പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട് അത്തരം സന്ദർഭത്തിൽ എന്ത് മരുന്നാണ് അള്ളാഹു സുബാനുത്തല നബിസലാഹു അലൈ പറഞ്ഞു കൊടുത്തത് അതേ മരുന്നാണ് എക്കാലഘട്ടത്തിലെയും വിശ്വാസികൾക്ക് അത്തരം സാഹചര്യങ്ങളിൽ മനസ്സ് വേദനിക്കുമ്പോൾ അവർക്ക് ഉപയോഗിക്കാനുള്ളത് നമുക്ക് പരിശുദ്ധ ഖുർആാനിലെ പതിനഞ്ചാം അധ്യായം സൂറത്തുൽ ഹെജ്റിൽ സൂറത്തുൽ ഹിജ്റിലെ തൊണ്ണൂറ്റിയേഴ് മുതൽ തൊണ്ണൂറ്റിയൊമ്പത് വരെയുള്ള വചനങ്ങളിൽ നബി നബിസലാഹു അലൈ വസ്സല ഖല്ലാ ഉസ്ബാനുത്തല മരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അള്ളാഹു പറയുന്നു നബിയെ നമുക്കറിയാം അന്ന ക യു സദുറു കബിമായ കൂലുൻ അവർ പറയുന്ന വിഷയത്തിൽ താങ്കളുടെ ഹൃദയത്തിന് വലിയ ഞെരുക്കമുണ്ടാകുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പ്രയാസമുണ്ടാകുന്നുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ അവർ പറഞ്ഞിരുന്നത് നേരത്തെ പറഞ്ഞ ആരോപണങ്ങളാണ് അത് നബിയുടെ ഹൃദയത്തിന് ഞെരുക്കമുണ്ടാക്കി പ്രവാചകന് വേദനയുണ്ടാക്കി ഇനി അതിനുള്ള മരുന്ന് എന്താണ് ബിഹംദി റബ്ബിക താങ്കളുടെ രക്ഷിതാവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക ആ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ വബിഹംദിഹി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള ഏത് വാക്കുകളുമാകാം സുബഹാൻ ഈ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ സുബഹാൻ അള്ളാഹ് അലഹമുല്ല എന്ന് വേറെ വേറെ തന്നെ പറയാം സുബഹാൻ അള്ളാഹി വെഹംദിഹി സുബഹാൻ അള്ളാഹി ലാദീം എന്നിങ്ങനെ തസ്ബീഹും തഹ്മീദുമുള്ള വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക അതേപോലെ തന്നെ വക്കും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ ധാരാളമായി നമസ്കരിക്കുകയും ചെയ്യുക അപ്പോൾ നമസ്കാരത്തിലൂടെ വിക്റുകളിലൂടെ സമാധാനം നേടിയെടുക്കുവാനും ഹി യൽ യക്കീൻ യക്കീന് വരെ അഥവാ മരണം വരെ താങ്കൾ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ മുഴുകുകയും ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് സുബഹാൻ അള്ളാഹു വ ബഹ്മിഹി തുടങ്ങുന്ന ഏത് തസ്മീഹിൻ്റെയും തഹ്മീദിൻ്റെയും അത് കാറുകൾ വർദ്ധിപ്പിക്കുക നമസ്കാരം ധാരാളമായി വർദ്ധിപ്പിക്കുക മറ്റു ഇബാദത്തുകളും ധാരാളമായി വർദ്ധിപ്പിക്കുക ഇബാദത്തിൽ കുറവ് വരു വരരുത് ദിക്കറുകളിൽ കുറവ് വരുത്തരുത് സുജൂതിൽ അഥവാ നമസ്കാരത്തിൽ സുന്നത്തായ നമസ്കാരത്തിൽ കുറവ് വരുത്തരുത് എങ്കിൽ അള്ളാഹു സുബാനഹു വസ്ഹഅഅഅഅഅഅഅഅഅഅലിയുടെ സഹായമുണ്ടാകും മനസ്സിന് വിശാലത ലഭിക്കുന്നതാണ് ആശ്വാസം ലഭിക്കുന്നതാണ് മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ ഒന്നും തന്നെ അയാളെ ഉപദ്രവിക്കുകയില്ല നബിസലാഹു അലി വസലമ അപ്രകാരമായിരുന്നു ധാരാളം ധിഖറുകൾ പ്രവാചകൻ ചൊല്ലാറുണ്ടായിരുന്നു പ്രവാചകൻ എന്തൊരു വിഷമമുണ്ടായാലും ഉടനെ തന്നെ നബി നബിസ്വല്ലാഹു അലൈ വസലമ നമസ്കരിക്കാറായിരുന്നു പതിവ് അത് നമുക്ക് സഹിഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ് ലുഹ നമസ്കാരം രാവിലെ നാലറക്കയത്ത് നമസ്കരിച്ചാൽ സ്വഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് നബി അള്ളാഹു അലൈ വസ്സലമ പറയുകയാണ് അള്ളാഹ് ഉസ്മാനുത്തല പറഞ്ഞു ആദം ലാ മിൻ ആദംസ് പകൽ തുടങ്ങുമ്പോൾ തന്നെ നാല് നാലിറക്കായത്ത് ലുഹാൻ നമസ്കരിച്ചാൽ ആ ദിവസത്തിൽ അള്ളാഹു സുഹാനോ തല ആ വ്യക്തിയെ സംരക്ഷിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസലമക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉടനെ തന്നെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു എന്ന് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമസ്കാരം വർദ്ധിപ്പിച്ചുകൊണ്ടും ജിഖ്രുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും സുജൂതുകളും മറ്റു വിവാദത്തുകളും വർദ്ധിപ്പിച്ചുകൊണ്ടുമാണ് ഈ വിഷമത്തെ മറികടക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത് സൂറത്തുറ ഇതിലെ ഇരുപത്തിയെട്ടിൽ അള്ളാഹു സുബഹാനോത്താല പറയുന്നുണ്ട് അല നിങ്ങൾ അറിയണം എല്ലാവരും മനസ്സിലാക്കണം ബിദിക്കിരില്ലാഹി തത്വമ ഇന്നുൽ കുലൂബ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള റിക്രുകൊണ്ടാണ് റിക്രുകൾ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നത് അപ്പോൾ മനസ്സിന് സമാധാനം കിട്ടാൻ റിക്രുകൾ വർദ്ധിപ്പിക്കണമെന്നാണ് ഈ ആയത്തിലും അള്ളാഹു സുബഹാനോ അല പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യമാണ് അങ്ങേയറ്റത്തെ ക്ഷമ ആളുകൾ ഇതേപോലെ പരിഹസിക്കുമ്പോൾ കുത്തുവാക്കുകൾ പറയുമ്പോൾ ക്ഷമകേട് കാണിക്കാൻ പാടില്ല മറിച്ച് ക്ഷമയോടുകൂടി അതിനെ നേരിടണം ദിക്റുകൾ വർദ്ധിപ്പിക്കുകയും വേണം സൂറത്ത് ത്വാഹയിലെ നൂറ്റി മുപ്പതാമത്തെ ആയത്തിൽ അള്ളാഹുസ്ബാനോ തല പറയുന്നത് ഫസ്ബിർ അലമായ കൂലൂൻ അവർ പറയുന്ന വിഷയത്തിൽ ക്ഷമ അവലംബിക്കുക അവർ പറയുന്ന വിഷയത്തിൽ ക്ഷമ അവലംബിക്കുക അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുക ഏതൊക്കെ സന്ദർഭത്തിൽ കപുല തൊലു അഴിഷംസി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും ഫജിറ നമസ്കാരം വകബുല ഗുറൂബിഹ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും അത് അസർ നമസ്കാരമാണ് അപ്പോൾ ഫജിറ നമസ്കാരം അസർ നമസ്കാരമൊക്കെ നിർവഹിക്കുക മറ്റു തസ്ബീഹുകളും ദിക്കറുകളും ആ സന്ദർഭത്തിൽ വർദ്ധിപ്പിക്കുക വമിൻ ആന ഇല്ലയിലി അതേപോലെ തന്നെ രാത്രിയിലും രാത്രിയിലെ ഇഷ നമസ്കാരം അതേപോലെ തന്നെ സാധിക്കുമെങ്കിൽ തഹജ്ജുദ് നമസ്കാരം ഫസബ്യഹ് വ അതുറാഫൻ നഹാർ പകലിൻ്റെ രണ്ടറ്റങ്ങളിലും അഥവാ മകരീബ് നമസ്കാരം അതേപോലെ തന്നെ ഫജുർ നമസ്കാരം ലുഹർ നമസ്കാരം ഈ നമസ്കാരങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അല്ല ഖത്തറ താങ്കൾ തൃപ്തിപ്പെടും സന്തോഷമുണ്ടാകും ഈ ലോകത്തും പരലോകത്തും ഉണ്ടാകുന്ന നേട്ടങ്ങൾ അള്ളാഹു നൽകുന്നതാണ് അപ്പോൾ മറ്റുള്ള ആളുകൾ ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞ് ആരോപണങ്ങൾ പറഞ്ഞ് മനസ്സിനെ വിഷമിപ്പിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത് അഞ്ചു വക്ത നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണ് വേണ്ടത് രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് സാധിക്കുമെങ്കിൽ തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുക ഇത്തരം പ്രയാസങ്ങളൊക്കെ അള്ളാഹുസ്ബഹാനു തല നീക്കിത്തരുന്നതാണ് ഇതേ കാര്യം തന്നെ സൂറത്ത് ക്വാഫിലെ മുപ്പത്തി ഒമ്പതിലും നാൽപ്പതിലും അള്ളാഹു പറയുന്നുണ്ട് ഫസ്ബിർ അലമായ കോലൂൻ അവർ പറയുന്ന കാര്യങ്ങളിൽ ക്ഷമ കാണിക്കുക അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യാസ്തമയത്തിനു മുമ്പുമുള്ള സന്ദർഭങ്ങളെ തസ്ബീഹിന് വേണ്ടിയും നമസ്കാരത്തിനു വേണ്ടിയും ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ രാത്രിയിലും അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾ ചെയ്യുക തസ്ബീഹ് ചെയ്യുക നമസ്കരിക്കുക സുജൂദ് സുജൂതുകളുടെ അവസാനത്തിലും അഥവാ നമസ്കാരത്തിലെ അവസാനത്തെ തശഹുദിൽ അല്ലെങ്കിൽ സലാം വീട്ടിയതിന് ശേഷമുള്ള വിഖറുകൾ അങ്ങനെ അത്തരം സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണമെന്നാണ് അള്ളാഹു സുബാനഹു ആല പറയുന്നത് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ മുസ്ജമ്മിലിൽ എട്ട് ഒമ്പത് പത്ത് വചനങ്ങളിൽ മറ്റുള്ള ആളുകളുടെ കുത്തുവാക്കുകളും ആരോപണങ്ങളും വർദ്ധിക്കുമ്പോൾ പരിഹാസം വർദ്ധിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് സൂറത്തുൽ മുസ്സമ്മിലിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബഹാനോ തല പറയുന്നത് താങ്കൾ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുക അള്ളാഹുവിൻ്റെ അസ്മാകൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അത് ഓർക്കുക ആ സിഫാത്തുകൾ മുഖേന അള്ളാഹുവിനോട് ദ്വാന ചെയ്യുക റഹ്മാനായ റബ്ബിൻ്റെ മഹത്വം മനസ്സിലാക്കി മനസ്സിന് സമാധാനം ഉണ്ടാക്കിയെടുക്കുക വ തബത്തൽ ഇലൈ ഹിത്തീല അള്ളാഹുവിലേക്ക് പരിപൂർണമായ മറ്റു ദുനിയാവിൻ്റെ ചിന്തകളും ദുനിയാവിലെ ഇതേപോലെയുള്ള ആളുകളുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും എല്ലാം മറന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടുക ഇബാദത്തുകൾക്ക് മുന്നിട്ട് ചെല്ലുക ദിക്റുകൾ കൊണ്ടും ദുആകൾ കൊണ്ടും ഖുർആാനിൻ്റെ പാരായണം കൊണ്ടും മറ്റുമൊക്കെ അള്ളാഹുവിലെ കടുക്കുക അതാണ് വൽ ഇലൈഹി തബ്തീല എന്ന് പറഞ്ഞാൽ ഇൻഖത്ത് ഇലഅ മറ്റു ബന്ധങ്ങൾ മുറിച്ച് അള്ളാഹുവിലേക്ക് ചെല്ലുക ധാരാളമായി ദിക്റുകൾ ചൊല്ലുക റബ്ബുൽ മഷറിഖി വൽ മഗ്രിബി മഷറിഖിൻ്റെയും കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും റബ്ബാണ് അള്ളാഹു ലഹ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ആരാധ്യനില്ല ഫു വക്കീല അതുകൊണ്ട് അള്ളാഹുവിനെ ഹാഫിലായി സംരക്ഷകനായി ഭരമേൽപ്പിക്കുന്നവനായി താങ്കളുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവനായി അള്ളാഹുവിനെ കാണുക അഥവാ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക അള്ളാഹുവിൽ തവക്കുലാക്കുക അവനാകുന്നു സാക്ഷാൽ ആരാധ്യനായ മഹബൂദ് അവനിൽ ബരമേൽപ്പിക്കുക അവൻ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും രക്ഷിതാവാകുന്നു എന്നിട്ട് സമാധാനമടയുക വസ്ബിർ അലാമായ കൊലൂൻ അവർ പലതും പറയും പക്ഷേ ക്ഷമ അവലംബിക്കുക വഹ്ജുർഹും ഹജറൻ ജമീല ഭംഗിയായി അവരെ വിട്ടേക്കുകയും ചെയ്യുക അവരെ അവഗണിക്കുക അങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും എല്ലാം ഉണ്ടാകും അവർ പറയുന്നതൊക്കെ കേട്ട് മനസ്സ് വിഷമിച്ച് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാതെ നാം സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത് അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ അവഗണിച്ച് അള്ളാഹു നമ്മയേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ ദൗത്യങ്ങളെ അത് വളരെ ഭംഗിയായി നിർവഹിക്കുകയും ഈ പറഞ്ഞ രൂപത്തിൽ ഇബാദത്തുകളും വർദ്ധിപ്പിക്കുക അള്ളാഹുവിൽ തവക്കുലാക്കുക ക്ഷമ അവലംബിക്കുക അത് വർദ്ധിപ്പിക്കുക അതൊക്കെയാണ് നാം ചെയ്യേണ്ടത് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അബ്ദുറഹ്മാൻ റഹ്മാൻ ബിൻ ഉനാസിഅലി റഹിമഹുല്ല വളരെ ശ്രദ്ധേയമായ ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഫലമ്മ അമർഹുല്ലാഹു ബി സ്വലാത്തി ഹൊസൂസൻ സൂറത്തുൽ മുസ്സമ്മിലിൽ ആദ്യം പറയുന്നത് രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചാണ് അങ്ങനെയുള്ള രാത്രി നമസ്കാരമടക്കമുള്ള മറ്റു നമസ്കാരങ്ങൾ നിർവഹിക്കുവാനും അതേപോലെ തന്നെ മൊത്തത്തിൽ വബിരിമൂമൻ മൊത്തത്തിൽകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമാണ് അതിന് പുറമെയുള്ള മറ്റ് അത് ഇതൊക്കെ നബിയോട് ചൊല്ലാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചത് വദാലി കൈസുലു കവിയൻ നമസ്കാരവും ദിക്കറുകളുമാണ് അത് ഒരാൾക്ക് ശക്തമായ കുവത്ത് നൽകും കഴിവ് നൽകും എന്തിനാണ് കഴിവ് നൽകുന്നത് വലിയ വലിയ ഭാരങ്ങളെ വഹിക്കുവാനും പ്രവർത്തനങ്ങളിൽ ശ്രമകരമായത് ചെയ്യുവാനും അപ്പോൾ മനസ്സിന് ധൈര്യവും സ്ഥൈര്യവും ലഭിക്കും കുത്തുവാക്കുകളും ആരോപണങ്ങളെയും അവഗണിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് ശക്തിയോടുകൂടി മുന്നേറുവാൻ അത് സഹായിക്കുന്നതാണ്

ഒന്നും തടസ്സമാകാൻ പാടില്ല ആരും മുടക്കാൻ പാടില്ല ആരും മുടക്കം നിന്നാലും ആര് തടസ്സം നിന്നാലും അതൊന്നും ഒരു തടസ്സമാവാൻ പാടില്ല അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ മുന്നേറുക വന്നുറഹും ഹജറും ജമീല അത്തരം ആളുകളെ ഭംഗിയായി അവഗണിക്കുകയും ചെയ്യുക അപ്പോൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് ഇബാദത്തുകളും അത് മറ്റു കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ എല്ലാവരോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ ദേവാരംഗത്തെ ഉത്തരവാദിത്തങ്ങൾ അതെല്ലാം നിർവഹിച്ചുകൊണ്ട് മുന്നേറുക ആരോപണം നടത്തുന്ന പരിഹസിക്കുന്ന ആളുകളുടെ വാക്കുകൾ കേട്ട് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോവേണ്ടതില്ല അള്ളാഹുൽ വരമേൽപ്പിച്ച് ക്ഷമ അവലംബിച്ച് നമസ്കാരം മുറുകപ്പെടിച്ച് പിടിച്ച് കാറുകൾ വർദ്ധിപ്പിച്ച് നല്ല നിലക്ക് ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാനാണ് അള്ളാഹു സുബാനു മുത്തൽ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും കുത്തുവാക്കുകളും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വിഷമമുണ്ടാകുമെന്നത് സത്യമാണ് പക്ഷേ അതിനെ മറികടക്കുവാനും ഇല്ലാതെയാക്കുവാനുമുള്ള മരുന്നുകളാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത് ആ മരുന്നുകൾ ഞാനും നിങ്ങളും ഉപയോഗിക്കുക തീർച്ചയായും അതിന് ഫലമുണ്ടാകും കാരണം റഹ്മാനായ റബ്ബ് പറഞ്ഞു തന്ന കാര്യങ്ങളാണത് അള്ളാഹു സുബഹാന ഹുബത്ത് ആൽ പറഞ്ഞു തന്ന കാര്യങ്ങൾ ആര് മുറുക പിടിക്കുന്നുവോ അവർക്ക് ഇഹത്തിനും പരത്തിലും വിജയമുണ്ട് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബഹാന ഹുബത്തെ ആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ വസ്ല്ലാഹു വസ്ലമ അലി മുഹമ്മദ والحمد لله رب العالمين